സ്കാം 1992 എന്ന് പറഞ്ഞ ഹിന്ദി വെബ് സീരീസ് ഇന്ത്യയിൽ ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. IMDb-യിൽ ഇപ്പൊ 9.6 റേറ്റിംഗ് ഉണ്ട്. അപ്പൊ ഈ ഒരു മാസ്റ്റർ പീസിന്റെ 10 എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഇന്റർവെൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അതുപോലത്തെ കിഡു ബീജിയും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ എപ്പിസോഡ്സ് നിങ്ങൾ കൂടുതൽ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരു സീരിയസ് ഇറക്കുക, അത് ഇത്രയും വൈറലാകുക, അപ്പം ആരാണ് ആ മനുഷ്യൻ? അപ്പം ഹർഷത് മേത്ത. അപ്പൊ ഹർഷത് മേത്തനെ പറ്റിയിട്ടും അദ്ദേഹം നടത്തിയ സ്കാം, ദ സ്കാം 1992-നെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ിൽ വെച്ച് ഏറ്റവും വലിയ സ്കാം ആയിരുന്നു ദ സ്കാം 1992. നിയർലി ഒരു 4,000 കോടിയാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അപ്പം ആരാണ് ഹർഷത് മേത്ത? അദ്ദേഹം എന്താണ് ചെയ്തത്? ഹർഷത് മേത്ത ഒരു മുംബൈ ബേസ്ഡ് സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു. അദ്ദേഹം ചെയ്തത് ഷെയർ മാർക്കറ്റ് മാനിപ്പുലേഷൻ ആണ്. അപ്പം ഈ ഒരു പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്നുള്ളത്. അപ്പം ഒരു വ്യക്തി പല ഇന്റർവെല്ലിലായിട്ട് ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചു കൂട്ടിയിക്കൊണ്ട് ആർട്ടിഫിഷ്യലി ആ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ കൂട്ടുന്നതിനാണ് ഷെയർ മാർക്കറ്റ് മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആർട്ടിഫിഷ്യലി ആ കമ്പനിയുടെ ഷെയർസിന്റെ പ്രൈസ് കൂട്ടുമ്പോൾ മാർക്കറ്റിലുള്ള ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് ആ ഷെയർസ് വാങ്ങാൻ താല്പര്യം കാണിക്കുകയും അവർ ഷെയർസ് വാങ്ങുകയും ചെയ്യും. അങ്ങനെ ആ കമ്പനിയുടെ ഷെയർ ഒരു പീക്ക് ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത വ്യക്തി തന്റെ ഷെയർസ് വിറ്റുകൊണ്ട് അതിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇവഞ്ച്വലി ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് അതിൽ നിന്ന് ഒരുപാട് നഷ്ടവും സഹിക്കേണ്ടി വരും. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഹർഷത് മേത്തയും ചെയ്തത്, സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ. ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്തണമെങ്കിൽ ഒരുപാട് കോടികളുടെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ ഹർഷത് മേത്ത ആ ഒരു ടൈമിൽ ബാങ്കിങ് സെക്ടറിന്റെ ലോക്ക് ഹോൾ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഫ്രോഡ്ലൈൻ പരിപാടികളും ഒരുപാട് സ്കാമുകളും ചെയ്തുകൊണ്ടാണ് മാനിപ്പുലേഷൻ നടത്തിയിരുന്നത്. അങ്ങനെ 1992-ൽ അദ്ദേഹത്തിന്റെ മാനിപ്പുലേഷൻസ് പുറത്താവുകയും നമ്മുടെ ബാങ്കിങ് സെക്ടർ തകരുകയും അതുപോലെ നമ്മുടെ ഷെയർ മാർക്കറ്റ് ക്രാഷ് ആവുകയും അതുപോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ക്യാഷ് നഷ്ടമാവുകയും ചെയ്തു. 1992-ന് മുമ്പ് ഹർഷത് മേത്ത ഒരു ടോപ്പ് മോസ്റ്റ് പേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വെളിപ്പേര് തന്നെ ദ ബിഗ് ബുൾ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നായിരുന്നു. എല്ലാവിധ ലക്ഷറിയസ് ലൈഫും ലീഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫായിരുന്നു അദ്ദേഹത്തിന്റെ. ആ ഒരു സമയത്തുള്ള ബിസിനസ് മാഗസീനിൽ അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഹർഷത് മേത്ത. അങ്ങനെ ഹർഷത് മേത്ത അദ്ദേഹം എങ്ങനെയാണ് ഈ സ്കാമിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഹർഷത് മേത്ത 1954-ൽ രാജ്കോട്ട്, ഗുജറാത്തിലെ രാജ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം ഒരു പൂവർ ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹം സ്കൂളിംഗ് ടൈമിലൊക്കെ ഒരു പ്രോമിസിംഗ് സ്റ്റുഡന്റ് ആയിരുന്നില്ല, ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമായിരുന്നു. 1976-ൽ അതായത് അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോൾ മുംബൈയിൽ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബികോം ഗ്രാജുവേറ്റ് ആകും. പിന്നീട് 1976 മുതൽ 1918 വരെ, അതായത് 22 വയസ്സ് മുതൽ 26 വയസ്സ് വരെ അദ്ദേഹം റാൻഡം ജോബ്സ് ചെയ്തുകൊണ്ടിരുന്നു, അതായത് സെയിൽസിലൊക്കെ അദ്ദേഹം ജോബ്സ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 1918-ൽ, അതായത് അദ്ദേഹത്തിന് 26-ാം വയസ്സിൽ, ന്യൂ ഇന്ത്യൻ അഷ്വറൻസ് കമ്പനിയിൽ ഒരു ഇൻഷുറൻസ് സെയിൽസ് ഏജന്റ് ആയിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് അറിയുന്നതും അതിലുള്ള വൈഡ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ ഹർഷത് മേത്ത തന്റെ ജോബ് അവിടെ വെച്ച് ക്വിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം 27-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആയിട്ട്, ഒരു സ്റ്റോക്ക് ബ്രോക്കർ എംപ്ലോയി ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. അപ്പം ഈ ഒരു 4 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടാക്കാനും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറ്റി കൂടുതൽ പഠിക്കാനും അതിലെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനും ഒരുപാട് നെറ്റ്വർക്കിംഗ്സ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ 30-ാം വയസ്സിൽ സ്വന്തമായിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം അയാൾ ഓൺ ചെയ്തു. അത് അദ്ദേഹം BSEയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 32-ാം വയസ്സായപ്പോൾ അദ്ദേഹത്തിന് തന്റെ കമ്പനി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാനിപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ക്യാഷ് അദ്ദേഹം ബാങ്കിങ് സെക്ടറിന്റെ ലൂപ്പ് ഹോൾ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഫ്രോഡ്ലൈൻ പരിപാടികൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്താണ് ആ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ലൂപ്പ് ഹോൾ അത് നമുക്ക് നോക്കാം. അപ്പം ബിഫോർ 1990 മുമ്പ് നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിന് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബാങ്കിങ് സിസ്റ്റത്തിന്റെ ലൂപ്പ് ഹോൾ മനസ്സിലാക്കണമെങ്കിൽ ഇനി എന്താണ് ഗവൺമെന്റ് ബോണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാലേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടാക്സ് കളക്ഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഗവൺമെന്റ് ബോണ്ട്. ഗവൺമെന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഷെയർസ് ആണ്, കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പോലെയാണ് ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യും. അപ്പൊ ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യും, ഇൻവെസ്റ്റേഴ്സ് ആ ബോണ്ട് വാങ്ങിക്കും, ആ വാങ്ങുന്ന ബോണ്ടിന് ക്യാഷ് അവർ ഗവൺമെന്റിന് കൊടുക്കും. അപ്പൊ ഇൻ റിട്ടേൺ ഗവൺമെന്റ് അവർക്കൊരു ഇൻട്രസ്റ്റും പേ ചെയ്യും. അപ്പൊ ഗവൺമെന്റ് ഇൻവോൾവ് ആയതുകൊണ്ട് ഇതൊരു സെക്യൂർഡ് ഇൻവെസ്റ്റിംഗ് ടെക്നിക്കാണ്. അതുപോലെ ഇതിൽ തട്ടിപ്പൊന്നും ഉണ്ടാവത്തില്ല. ബിഫോർ 1990-ൽ ഉണ്ടായിരുന്ന റൂൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ബാങ്ക്സും, അതായത് RBI അണ്ടറിൽ വരുന്ന എല്ലാ ബാങ്ക്സും
ഒരു മിനിമം എമൗണ്ട് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പം ബോൺസ് ബാങ്ക്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയും ചെയ്യായിരുന്നു. ഇനിയാണ് തട്ടിപ്പിന്റെ കഥ തുടങ്ങുന്നത്. രണ്ട് ബാങ്കുകൾ ഉണ്ടാകും ഇവിടെ, അതായത് ഒരു സെല്ലിംഗ് ബാങ്കും ഉണ്ടാവും ഒരു ബയ്യിംഗ് ബാങ്കും ഉണ്ടാവും. സെല്ലിംഗ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ ഇവിടെ സെല്ലിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ ബയ്യിംഗ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ബാങ്കാണ് ബയ്യിംഗ് ബാങ്ക്. അപ്പം ഈ സെല്ലിംഗ് ബാങ്കിന്റെയും ബയ്യിംഗ് ബാങ്കിന്റെയും നടുവിൽ ഒരു ബ്രോക്കർ ആയിട്ടാണ് നമ്മുടെ ഹർഷത് മേത്ത വരുന്നത്. ഇവിടെ ഹർഷത് മേത്ത് എന്താ ചെയ്യുന്നത്? ഹർഷത് മേത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സെല്ലിംഗ് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യും, എന്നിട്ട് അവരോട് പറയും നിങ്ങളുടെ ബോണ്ട് എനിക്ക് തന്നോളൂ, ഞാനത് വിറ്റ് ക്യാഷ് ആക്കി നിങ്ങൾക്ക് തന്നേക്കാം ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ. അതുപോലെ തന്നെ ഒരു ബയ്യിംഗ് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യും, അവരോട് പറയും നിങ്ങൾക്ക് ഞാൻ ബോണ്ട് വാങ്ങിച്ചു തരാം, നിങ്ങൾ ക്യാഷ് തന്നേക്ക് ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ. ഇപ്പം ഹർഷത് മേത്തയുടെ കയ്യിൽ ബോണ്ടും ഉണ്ട് അതുപോലെ ക്യാഷും ഉണ്ട്. അപ്പം ഈ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ മാർക്കറ്റ് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തു. ഹർഷത് മേത്ത തട്ടിപ്പിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നു. അതായത് മുമ്പ് ടൈം ഗ്യാപ്പ് വരുന്ന സമയത്ത് ബാങ്കുകൾ അവരുടെ ക്യാഷ് ചോദിക്കുമ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇട്ട ഷെയർസ് വിറ്റുകൊണ്ട് അവർക്ക് ക്യാഷ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ടൈം ഗ്യാപ്പ് വരുമ്പോൾ, അതായത് ടൈം ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ ബാങ്ക് ക്യാഷ് ചോദിക്കുന്ന സമയത്ത് ഷെയർ മാർക്കറ്റിൽ ഇട്ട ഷെയർസ് തൊടാതെ വേറെ ബയ്യിംഗ് ബാങ്കിനെ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ഗവൺമെന്റ് ബോൺസ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് ആ ക്യാഷ് റോൾ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ബാങ്ക്സിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഷെയർ മാർക്കറ്റിൽ കിടക്കുന്ന ഷെയറിന്റെ പ്രൈസ് പമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. 1991 ഒക്കെ ആയപ്പോഴേക്ക് അദ്ദേഹം ഒരു പീക്ക് പൊസിഷനിലെത്തി. ആ ഒരു സമയത്ത് അദ്ദേഹം ബിഗ് ബുൾ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഹർഷത് മേത്ത തട്ടിപ്പിന്റെ ലെവൽ 3 കടന്നു. ഞാൻ എന്തിന് വേറെ ബാങ്ക്സിനെയും കോണ്ടാക്ട് ചെയ്ത് ബോണ്ട് വാങ്ങണം, ഫേക്ക് ബോൺസ് ഉണ്ടാക്കിയാൽ പോരെ. അപ്പൊ ഫേക്ക് ബോൺസ് ഉണ്ടാക്കാൻ വേണ്ടി മുംബൈയിൽ തന്നെയുള്ള രണ്ട് ചെറിയ ബാങ്ക്സിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഫേക്ക് ബോൺസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ബാങ്ക് റെസിപ്റ്റ്സ് ഇക്വലൻ ടു ഗവൺമെന്റ് ബോൺസ് ആയിരുന്നു. അങ്ങനെ ഫേക്ക് ബോൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ബയ്യിംഗ് ബാങ്കിന് ഈ ഫേക്ക് ബോൺസ് ആയിരുന്നു കൊടുത്തുകൊണ്ട് ക്യാഷ് വാങ്ങാൻ തുടങ്ങി നമ്മുടെ ഹർഷത് മേത്ത. 1992 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജേർണലിസ്റ്റ് സുജിത ദലാൽ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കുകയും അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാം പുറത്തായി. ബാങ്ക്സിന് മനസ്സിലായി അവരുടെ കയ്യിലിരിക്കുന്ന ഫേക്ക് ബോൺസ് ആണ്. അപ്പോൾ ബാങ്ക്സ് ഹർഷത് മേത്തയോട് ക്യാഷ് ചോദിക്കാൻ തുടങ്ങി. സ്കാം പുറത്തു വന്നതോടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ക്യാഷ് അവരുടെ ഷെയർസ് വിൽക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ഷെയർ പ്രൈസ് താഴേക്ക് പോയിടിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹർഷത് മേത്തയ്ക്ക് ബാങ്കിങ് സെക്ടറിലേക്ക് ക്യാഷ് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവിടെ ബാങ്കിങ് സെക്ടർ തകർന്നു. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുകയും ചെയ്തു. ബാങ്കിങ് സെക്ടറും തകർന്നു ബിക്കോസ് അവരുടെ കയ്യിലുള്ളതെല്ലാം ഫേക്ക് ബോൺസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ബാങ്കിങ് സെക്ടർ ഫുള്ളായി തന്നെ തകർന്നു. അങ്ങനെ ഹർഷത് മേത്തേനെ 5 പണീഷ് ചെയ്തു. അങ്ങനെ 2001 December 31 അദ്ദേഹം മരിച്ചു. 2002 എന്നൊരു പുതിയ വർഷം കാണാൻ സാധിക്കാതെ 2001 December 31 അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഇതാണ് സ്കാം 1992. അപ്പം ആരാണ് ഹർഷത് മേത്ത എന്നും അദ്ദേഹത്തിന്റെ സ്കാമിനെ പറ്റിയിട്ട് നമ്മളിവിടെ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം ഈ വീഡിയോ കേട്ട നിങ്ങളാണ് ഇനി തീരുമാനിക്കുന്നത് ഹർഷത് മേത്ത ആരാണെന്നുള്ളത്.